ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യ സംസ്കരണ നടപടികൾ ഡിജിറ്റലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനായി എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു QR കോഡ് സ്ഥാപിക്കുന്നതായിരിക്കും. ഇതുമായി സഹകരിക്കാത്ത വീട്ടുകാർക്ക് ഇനി മുതൽ കനത്ത പിഴയും മറ്റും വരികയാണ്. ഈ പുതിയ നടപടികളെക്കുറിച്ചും അതോടൊപ്പം തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ മുഖേന നൽകുന്ന തൊഴിൽ വായ്പയെക്കുറിച്ചുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് കൂടി തരിക. ഖരമാലിന്യ സംസ്കരണത്തിൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുവാൻ കേരളത്തിലെ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും QR കോഡ് നൽകും. ഹരിത കേരള കർമ്മസേനാംഗങ്ങൾ ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യത്തിൻ്റെ മൊത്തം അളവ്, തരംതിരിച്ചുള്ള കണക്ക് തുടങ്ങിയ വിവരങ്ങൾ തത്സമയം QR കോഡ് വഴി രേഖപ്പെടുത്തും. വാർഡ് പ്രതിനിധി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിശോധിക്കാം. മാലിന്യ സംസ്കരണ നടപടികൾ ഡിജിറ്റലാക്കുവാൻ ശുചിത്വ മിഷൻ്റെയും ഹരിത കേരള മിഷന്റെയും സഹായത്തോടെ തീവ്രയജ്ഞത്തിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. QR കോഡ് ഏർപ്പെടുത്തുന്നതിലൂടെ സഹകരണ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും പോരായ്മ പരിഹരിക്കുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KT ബാലഭാസ്കരനും പറഞ്ഞു. പണമീടാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യം ശേഖരിക്കുവാനെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളോട് സഹകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. ഇവർ പൊതുസ്ഥലങ്ങളിലോ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലോ വീട്ടുവളപ്പിലോ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് പതിവ്. ഇത്തരക്കാർക്കെതിരെ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. QR കോഡ് സ്ഥാപിക്കുന്നതിനെ എതിർത്താൽ ബോധവൽക്കരണം നടത്തുന്നതാണ്. കൊച്ചിയും കണ്ണൂരും ഒഴികെയുള്ള 4 കോർപ്പറേഷനുകൾ, 59 നഗരസഭകൾ, 313 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് വരെ 500,000-ലേറെ വീടുകളിൽ QR കോഡ് പതിപ്പിച്ചു കഴിഞ്ഞു. മാലിന്യം സംബന്ധിച്ച വിവരങ്ങൾ, കർമ്മസേനകളുടെ പ്രവർത്തനം നിരീക്ഷിക്കൽ, റിപ്പോർട്ടുകൾ, പരാതികൾ അറിയിക്കാൻ തുടങ്ങിയവയ്ക്ക് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പും ഉപ ആപ്ലിക്കേഷനുകളും നിലവിലുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുറഞ്ഞത് 10,000 രൂപ വേതനം ഉറപ്പാക്കും. വീടുകളിൽ നിന്നും മറ്റും ഈടാക്കുന്ന തുക കൊണ്ട് 10,000 തികയാത്ത സ്ഥലങ്ങളിൽ ബാക്കി തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഹിക്കുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 30,00,000 രൂപ വരെ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിൽ 6% പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ksw.dc.org അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം ആവശ്യമായ രേഖകളോടെ വനിതാ വികസന കോർപ്പറേഷൻ ഓഫീസിൽ ഏൽപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 04-71-23-28-257 അല്ലെങ്കിൽ 9-4-9-6-01-5006 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.